എന്തൊക്കെയുണ്ട് ചായ വിശേഷങ്ങൾ? വിശേഷങ്ങൾ പറഞ്ഞ് അധികം നേരം ഇവിടെ നിൽക്കാൻ പറ്റില്ല. ജയിൽ ചാടിയാണ് വരവ്. കുറേ നാളായി നാട് കണ്ടിട്ട്. ബാംഗ്ലൂർ ജയിലിലായിരുന്നു. അറിയാലോ നിനക്ക് കഥകളൊക്കെ. പിന്നെ നീ ഇവിടെ ഉണ്ടെന്നറിഞ്ഞു. നിന്നെ കൊണ്ട് എനിക്ക് ചില ആവശ്യങ്ങളുണ്ട്. ഒക്ടോബർ 2 അന്ന് ടാർഗറ്റ് ചെയ്തിരിക്കുക ഈ നഗരത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ആരാധനാലയം. അത് റിസ്ക് അല്ലേ ചായ? നീ കൂടാണ്ടെങ്കിൽ ആ റിസ്കൊക്കെ നിഷ്പ്രയാസം മറികടക്കാൻ പറ്റും. നീ ചിന്തിക്കാത്ത തുക കയ്യിൽ വരും. പിന്നെ ലോകം മുഴുവൻ പെണ്ണേറ്റ് കിടക്കേണ്ട ആവശ്യമില്ല. ഇച്ചായും ജയിലിൽ ചാടിയ സ്ഥിതിക്ക് പോലീസ് തെരച്ചിൽ തുടങ്ങി കാണില്ലേ? അവര് തിരയും പിടിക്കും, പിന്നെ ജയിലിലിറങ്ങും. ഞാനിടയ്ക്ക് ഇതുപോലെ ചാടും. കഴിഞ്ഞ 10-15 വർഷം കൊണ്ടുള്ള പതിവാണിത്. പുറത്തിറങ്ങിയാൽ പിന്നെ വരവ് അറിയിച്ചിട്ടേ അകത്തേക്ക് പോകും. നിന്നെ പോലെ തലച്ചോറുള്ള ഒരുത്തനുണ്ടെങ്കിൽ കാര്യങ്ങൾ പ്രതീക്ഷിക്കുന്നതിലും വേഗത്തിൽ ചെയ്തു തീർക്കാനാവും. ഞാൻ കൂടെ നിൽക്കാം, റിസ്ക് ഏറ്റെടുക്കാം. പകരം എനിക്ക് ഇച്ചായൻ ഒരു സഹായം ചെയ്യണം. ഒരാളെ തെളിവില്ലാതെ കൊല്ലണം. ആരാള്? നീ പേര് വെച്ചെന്താ? അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഈ സ്റ്റേഷനിലെ SI വനിതാ SI, ഒരു മോചിത. മോചിത? ഒരു പെണ്ണിനെ കൊല്ലാൻ ഞാൻ തന്നെ പറഞ്ഞോടാ? ആ ആണിന്റെ ആരോഗ്യവും തലച്ചോറും ഉണ്ട് അവൾക്ക്. സാറല്ല, നീ ചെയ്തിരുന്ന സഹായത്തിന് ഞാൻ പ്രത്യുപകാരം ചെയ്തിരിക്കും. അല്ല, നീ ഇപ്പൊ എവിടെ താമസം? നിലവിലിവിടെ ഇപ്പോഴ് 3 ഭാര്യമാരുണ്ടേ. പെൺവിഷയത്തിൽ നിന്റെ തലവരെ സമ്മതിക്കണടാ. ഒരാള് മലപ്പുറത്തുകാരിയാ, അവള് പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ ഇങ്ങോട്ട് ചേക്കേറി. മലപ്പുറത്തുകാരി ഭാര്യ? അതെ, അവിടെ ഞാൻ ഷാജഹാനാ. എങ്കിൽ ഇവിടുന്ന് നേരെ മലപ്പുറത്തേക്ക്. അവിടെ ഒരാഴ്ച തങ്ങാനുള്ള അവസരം നീ ഉണ്ടാക്കി തന്നാ മതി. ഒരാഭ്യന്തര കലഹത്തിന് കളമൊതുക്കിട്ടെ, ഞാൻ അവിടെ നിന്ന് മടങ്ങും. ആ കുടുംബം തീവ്രവാദികളെന്ന് മുദ്രകുത്തുന്നതുകൊണ്ട് നമുക്ക് നഷ്ടമല്ല ഉണ്ടടാ. എടാ, ഈ രാജ്യം വിടാൻ പറ്റിയാൽ പിന്നെ ഒരു നായ്ക്കളും നമ്മൾ ഒന്നും ചെയ്യാൻ പോകുന്നില്ലടാ. ഏതായാലും നീ ആ മലപ്പുറത്തുകാർ കെട്ടിയോളെ, എന്നെ ഒന്ന് പരിചയപ്പെടുത്തിത്താ. കുഴപ്പാവൂ? എന്ത് കുഴപ്പം? നിന്നെ പോലെ നിൽക്കാൻ അറിയുന്ന ഒരുത്തന് കഥകൾ ഉണ്ടാക്കാനാണ് പാട്. എങ്കി ഇച്ചാൻ എന്റെ ബൈക്കിന് പിന്നാലുവാ. മോചിത, അവളുടെ കാര്യം ഞാൻ ഏറ്റു. കാക്കിട്ടവളുടെ കല്ലി ഞാൻ തീർത്തു കൊടുക്കാം. എന്താ സാർ ഇവിടെ? നമ്മുടെ സ്റ്റേഷനിൽ ഇരുന്ന് സംസാരിക്കാൻ പറ്റിയ കാര്യമല്ല. അവിടെയുണ്ട് ചില ചാരന്മാർ. കീരിക്കാടൻ ജോസ് എന്ന് കേട്ടിട്ടുണ്ടോ? അയാള് പേരെടുത്തൊരു ക്രിമിനൽ അല്ലേ? ക്രിമിനൽ എന്ന് മാത്രമല്ല, ഇപ്പൊ ചില തീവ്രവാദികളുമായും അവന് ബന്ധമുണ്ട്. ഒക്ടോബർ 2 തിരുവനന്തപുരത്തെ ചില സ്ഥലങ്ങൾ അവർ ടാർഗറ്റ് ചെയ്തിരിക്കുകയാണ്.